എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. ഇന്നൊരു ഗ്രാൻഡ് വിത്താരയുടെ വീഡിയോ വന്നിരുന്നത്. ഇത് ബേസ് മോഡൽ വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റും സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. മുമ്പൊക്കെ ബേസ് മോഡൽ വണ്ടിക്ക് സെൻട്രൽ ലോക്ക് പവർ ഇടുകയായിരുന്നു ഉണ്ടാവില്ല. അതിന് ഡോർ പേഡ് കാണാനായിട്ട് ഒരു ചന്തല്ലാത്ത ഡോർ പേഡ് കാര്യങ്ങളൊക്കെ അരി ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിയിലും, ഇപ്പോൾ സുസുക്കി മാത്രമല്ല, ഒരുവിധം എല്ലാ കമ്പനീസിലും നല്ല ഭംഗി കാണാൻ ഭംഗിയുള്ള ഡോർ പേഡ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കൊരു ഇൻഫോർടൈൻമെന്റും ഒരു നാല് സ്പീക്കേഴ്സും ക്യാമറയൊക്കെ ആഡ് ചെയ്ത സംഭവം സെറ്റാണ്. പിന്നെ ഉള്ളത് ഫോഗ്ലാമ്പാണ്. അപ്പൊ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചെയ്യുന്ന ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുകയാണെങ്കിൽ 2 ഇയർ വാറന്റി ഉള്ള ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിൽ 360 വീഡിയോ ക്യാമറ വരുന്നുണ്ട്. 180 HD ക്വാളിറ്റിയോടെയാണ് ആ സംഭവം വന്നതാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും ഇട്ട് നിങ്ങളെ കാണിക്കാറുണ്ട്. 360 യൂട്യൂബിലാണ് വീഡിയോ കുറവ്. എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ടൈം കുറയും, 2 മണിയൊക്കെ ആകും ഇവിടുന്ന് പോകുമ്പോൾ. ഏകദേശം എല്ലാ ദിവസവും നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കൂടുതലും യൂട്യൂബിൽ ഇപ്പം ഇടാത്തത്. എന്നാൽ തന്നെ നമ്മൾ കിട്ടണം, ഇങ്ങനെ 2 ദിവസമൊക്കെ കിട്ടുന്ന വണ്ടികളാണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസം കിട്ടിയൊരു ഗ്രാൻഡ് വിത്താരയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോട്ട് പോകാം. നമ്മൾ ഫോർ ഡോറിലും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഡാമ്പിംഗ് ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചത്. കുറഞ്ഞ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ട് സ്പീക്കർ ചെയ്യുന്നത് നമ്മളെ ഇൻഫിനിറ്റി റഫറൻസ് സീരീസാണ് ചെയ്യുന്നത്. കമ്പോണൻറ്റ് കോവാക്സലും ഇൻഫിനിറ്റി റഫറൻസ് സീരീസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീരിയോ കുറിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെ ഇതിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട്, സ്റ്റീറിംഗ് റാപ്പിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വണ്ടി ബേസ് മോഡലായാലും നമുക്ക് ഇതിൽ സ്റ്റീറിംഗ് കണ്ട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് നമുക്ക് സ്റ്റീറിംഗ് കണ്ട്രോൾ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ നെക്സോണ് ഒക്കെ പറഞ്ഞ സ്റ്റീറിംഗ് കണ്ട്രോൾ ഉണ്ടായാലും പോളൊക്കെ സ്റ്റീറിംഗ് കണ്ട്രോൾ ഉള്ള വണ്ടിക്ക് നമുക്ക് ക്യാൻവസ് യൂണിറ്റൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ക്യാൻവസ് യൂണിറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോകാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇത് ഈ ഒരു വണ്ടിയാണ്. നമ്മൾ വർക്കുകളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീരിയോയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. നമുക്ക് 360 എല്ലാ സൈഡിലേക്കും വയറിംഗ് കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. ഫ്രണ്ട് ബമ്പർ അയച്ചിട്ട് നമ്മൾ ഹോണും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ക്യാമറ ഉണ്ടോ, ഈ ഒരു പോസ്റ്ററിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ സെൻറ്ററിൽ നമുക്ക് അറ്റ ചെയ്ത് പിടിപ്പിക്കാനൊന്നും പറ്റില്ല, താഴെയും പറ്റില്ല കേട്ടോ. അതിനുള്ള സ്പേസ് കാര്യങ്ങളും എന്തെങ്കിലും വന്നിട്ടില്ല. അപ്പോൾ ആ സൈഡിലാണ് വെച്ചത്, ഗ്രില്ലിൻ്റെ ഈ ഒരു പോർഷനിലാണ് വെച്ചത്. എല്ലാടെ നമ്മൾ ഈ ഒരു ക്രോം ടൈപ്പ് ടിൻടോണ സെറ്റ് ചെയ്തത് കേട്ടോ. ഇതിലുണ്ടായിരുന്ന ഹോൺ കണ്ടോ, ഇതിനുള്ളിലുണ്ട്. ഇന്നത്തെ ഒരു കുഞ്ഞിന് ഹോൺ ഉണ്ടായിരുന്നത്, അത് മാറ്റിട്ട് നമ്മൾ ഹെല്ലയുടെ ഹോൺ സെറ്റ് ചെയ്തിരുന്നു. ഞാൻ ലാസ്റ്റ് അടിച്ച് കേൾപ്പിച്ചൊക്കെ തരാം കേട്ടോ. നമ്മുടെ ബോണറ്റിൻ്റെ സൈഡിലേക്ക് നമ്മൾ എക്സ്ട്രാ വയറിംഗ് വരച്ചത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഫ്ലക്സ് റിസൽവെട്ട് കൊണ്ടുപോയുള്ളേ, ആ ഒരു വയറാണ് നമ്മൾ എക്സ്ട്രാ വരച്ച് തരുന്നത്. ഒന്നും പുറത്ത് കാണിക്കാത്ത രീതിയിൽ ഒതുക്കി ഒതുക്കി ടൈ അടിച്ച് തന്നെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ പരമാവധി നമ്മൾ എക്സ്ട്രാ ബോണറ്റിലേക്കും അതേപോലെ തന്നെ ഡിക്കിലേക്കൊക്കെ വലിക്കുമ്പോൾ ബൂട്ട് വഴിനെ വലിക്കുക കേട്ടോ. സൈഡുകൾ ബൂട്ട് തുറന്നിട്ട് ഉള്ളിൽ കൂടെ വയറ് വലിക്കാണ്ടിരിക്കുക. എഞ്ചിൻ നോയ്സും അതേപോലെ തന്നെ എലി കാര്യങ്ങളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ നമ്മളെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഓൾറെഡി വയറിങ്ങും അതേപോലെ തന്നെ എല്ലാ ഡോറിലേക്കും സ്പീക്കേഴ്സിൻ്റെയും ഇൻഫോടൈൻമെന്റിലേക്ക് വരുന്ന കിട്ടിയുള്ള എല്ലാ വയറിങ്ങൊക്കെ നമ്മളെ ഗ്രാൻഡ് വിത്താറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചില വണ്ടികളുടെ പോലെ ബേസ് മോഡൽ വണ്ടി പോലെ സെപ്പറേറ്റ് വലിക്കുന്നു വേണ്ട കേട്ടോ. സുസുക്കിയുടെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ വയറിങ്ങും ഓൾറെഡി എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ സ്കോഡ കുഷാക്കിൻ്റെ ഒക്കെ പോലെ തന്നെ സ്റ്റീറിംഗ് കണ്ട്രോൾ കാര്യങ്ങളൊക്കെ ഈ ബേസ് മോഡൽ വണ്ടിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ ക്യാൻവസ് ഒന്നും ഈ ഒരു ഗ്രാൻഡ് വിത്താരയ്ക്ക് ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ വെറുതെ ഒന്ന് ആ ഒരു പ്ലഗ് കണക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫോർ ഡോറിലും ഡാമ്പിങ് ചെയ്യുന്നുണ്ട്. നല്ല ഹെവി ക്വാളിറ്റി ഡാമ്പിങ് ഷീറ്റാണ് ചെയ്യണത് കേട്ടോ. 4 ഡോറിലും അകവും പുറത്തും ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഉൾവശവും ചെയ്യുന്നുണ്ട്, പുറത്തും ചെയ്യുന്നുണ്ട്. അന്നാലാണ് നമ്മൾ ഇത്രയും വലിയ ഹെവി സ്പീക്കേഴ്സ് കയറ്റുമ്പോൾ വൈബ്രേഷൻ കാണുന്നത് ഇല്ലാണ്ടിരിക്കുക കേട്ടോ. ഇതിൽ ചെയ്യണത് റഫറൻസ് സീരീസ്, ഇൻഫിനിറ്റിയുടെ റഫറൻസ് സീരീസ് ചെയ്യണത്. ഫ്രണ്ടിൽ കമ്പോണൻറ്റും അതേപോലെ തന്നെ ബാക്കിൽ കോവാക്സിൽ ചെയ്യണത്. നമ്മളെ റെയിൻ ഗാർഡുള്ള ഒരു സ്പേസർ വെച്ചാണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ മുകളിലും ഡാമിങ് സീരീസ് കവർ ചെയ്തിട്ടാണ് ആ ഒരു സ്പീക്കേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. സ്പീക്കേഴ്സിൻ്റെ ഏകദേശം വയറിങ്ങൊക്കെ അധികം ഉണ്ടാവും. നമ്മൾ ഫ്ലെക്സിബിൾ സീവൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് വലിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്യൂട്ടേഴ്സിൻ്റെ ആ ഒരു പോർഷനിൽ കണക്ട് ചെയ്യണം. ഫുള്ള് ഡാമിങ് ചെയ്യാണ്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഡാമിങ് ഷീറ്റ് ഒട്ടിക്കണം. എല്ലാ സൈഡിലേക്കും 360 വലിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലുക്കിലാണോ നമ്മളെ ബാക്ക് ക്യാമറ വരുന്നത്. ബ്രാക്കറ്റ് ടൈപ്പ് ക്യാമറയാണ് നമ്മൾ 360 വയറിംഗ് കിറ്റിൽ വരുന്നത്. ഓയിൽ ഫിറ്റ്മെൻ്റ് അല്ല വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട് 360. അത് കഴിഞ്ഞാൽ 360 ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഡാമ്പിങ് തുടങ്ങുന്നത്. ഇപ്പോൾ സ്പേസർ ഫിറ്റ് ചെയ്തിട്ട് ഡാമ്പിങ് ഷീറ്റ് കൊണ്ട് ഒട്ടിക്കാനുള്ള ഒരു പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. ചെയ്യാനായിട്ട് മുമ്പ് തന്നെ നമ്മളെ വയറിങ്ങുകളൊക്കെ സ്പീക്കേഴ്സിൻ്റെ വയറിങ് റെഡി ആക്കിയിട്ട് നമ്മളാ ഒരു സ്പേസറിൻ്റെ മുകളിൽ ഡാമ്പിങ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത ശേഷമാണ്
ഇവിടെ ഫുള്ളായിട്ട് ഡാമ്പ് ചെയ്യുള്ളു. ഫസ്റ്റ് ഉള്ളിൽ ചെയ്യും, എന്നിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഒട്ടിക്കുള്ളൂ കേട്ടോ. ബാക്ക് ഡിക്കിലൊക്കെ സബ് ഊഫർ വെക്കണ ആ ഒരു വണ്ടിക്ക് ആണെങ്കിൽ ഡിക്കിങ് കൂടി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇന്നലെ നമ്മൾ ഇരട്ടിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടവർക്ക് അറിയാൻ പറ്റായിരിക്കും. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി റഫറൻസിൻ്റെ കമ്പോണൻ സ്പീക്കേഴ്സിൻ്റെ ക്ലോസ് ഓവർ കേട്ടോ. ഈ ഒരു സംഭവം നമ്മളവിടെ ഗം വെച്ചിട്ട് നമ്മളെ 3M വെച്ചിട്ട് പൊട്ടിച്ച് വെക്കുക ചെയ്യണത്. അതിനെ ഫ്ലെക്സിബിൾ സേവ് ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, വേറെ ഒരഞ്ഞ് പൊട്ടി വരണമെന്നില്ല, കറക്റ്റായിട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഡാമ്പിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചെയ്ത് കഴിഞ്ഞത് നോർമൽ ഡാമിങ് ഷീറ്റ് അല്ല, നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഡാമിങ് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവുമായിരിക്കും കേട്ടോ, തട്ടികളൊന്നും പുള്ളിക്കുന്ന പോലെ ചിലത് തട്ടുമ്പോഴേക്കും ഒരു പുളിഞ്ഞു പോകാനുള്ള സെറ്റപ്പിലായിരിക്കും. കുറഞ്ഞ ഡാമിങ് ഷീറ്റുകൾ, ഇത് നൈസാട്ടോ, നല്ല ക്വാളിറ്റി സാധനം എടുത്തതാണത്. നല്ല ഹീറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ നല്ല വലിച്ച് വലിച്ചാണ് ഒട്ടിച്ചെടുത്തതാണത്. പിന്നെ സ്പീക്കേഴ്സ് ചെയ്തിരുന്നത് ഇൻഫിനിറ്റിയുടെ കോവാക്സൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ടൈറ്റപ്പനായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ എയർ പോകണമെങ്കിൽ ആ ഒരു പെർഫോമൻസ് നമ്മുടെ സ്പീക്കേഴ്സിന് കിട്ടില്ല. നമ്മളിത് ഫസ്റ്റ് സ്പേസർ അടിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ ഡാമേജ് ഷീറ്റ് വെച്ചു, അതേപോലെ അതിൻ്റെ മുകളിൽ നമ്മുടെ സ്പീക്കേഴ്സ് വെച്ചു കേട്ടോ. ഓക്കെ, അപ്പം നല്ല ഡോറിൻ്റെ കാനായിട്ടുണ്ട്, നല്ല ഓഡിയോ ക്വാളിറ്റി ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഒരു വ്യത്യാസം നോക്കി, ടൈറ്റപ്പനായിട്ടുണ്ട് ഉള്ളിൽ. നമ്മൾ ഈ സൈഡ് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, അപ്പർ സൈഡ് ഉള്ളു മാത്രം ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഉള്ളു കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഫുൾ കവേർഡായിട്ട് ഓടിച്ചിട്ടുണ്ട് ഉള്ളിയിൽ, അല്ലാണ്ട് കുറച്ച് സ്ഥലത്ത് ഓടിച്ച അങ്ങനെയുള്ള സെറ്റപ്പ് അല്ലാണ്ട് ഓടിച്ചാണത്. ഇനിയിപ്പോൾ നമ്മൾ ആ സൈഡ് കാണിച്ച പോലെ തന്നെ ഫുൾ കവേർഡായിട്ട് ഈ ഒരു സൈഡ് ഒട്ടിക്കണം. നമ്മളിപ്പോൾ ഇരുട്ടവണകളുടെ മുമ്പ് കാലിബ്രേഷൻ ചെയ്യാണ്ട് വന്ന കേട്ടോ. നമ്മൾ ആ ഒരു 360 കാലിബ്രേഷൻ ചെയ്താലാണ് ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഇങ്ങനെ കേട്ടോ കാലിബ്രേഷൻ ചെയ്യാണ്ട് മുമ്പ് വരിക. എന്തോ 4 ക്യാമറയും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഉണ്ടാവുക കേട്ടോ, അത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമുക്കൊന്ന് കാലിബ്രേഷൻ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ അതേ നമ്മൾ അലൈൻമെൻ്റ് കഴിഞ്ഞു കേട്ടോ. അതേ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർലോക്കിലേക്ക് കയറ്റിയിട്ടുണ്ട്, അപ്പോൾ ഈ ലുക്കിലേ വരണം കേട്ടോ. നമ്മളെ ബേബി കറക്റ്റായിട്ട് ഒരു അലൈൻമെൻറ്റ് സെറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങളെ കാണാം കേട്ടോ. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഗെയിമാണ്, ഇത് വൈഡല്ലാണ്ട് വിടാം. നോർമലി ബേഡ് വ്യൂലും കാണാം കേട്ടോ. റണ്ണിങ്ങിലായാലും നമുക്ക് ബാക്ക് ക്യാമറ ഇടാം. ഇപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ നമ്മളെ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമാണ്. ഇതാണ് ഇതിൻ്റെ 3D വ്യൂ കേട്ടോ. നമുക്ക് കാർ വേണേൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. പ്രീമിയം സെഗ്മെൻ്റ് ഉള്ള കാറുകളാണ് ഇതിൽ കൂടുതലുള്ളത്. ഇതാണ് ബേഡ് വ്യൂ. ഈ ഒരു ഇതിലാണ് നമ്മൾ ഇട്ട് ഓടിക്കേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബേഡ് വ്യൂ കേട്ടോ. ഇതിൻ്റെ കമ്പനി ഒറിജിനലായിട്ട് വരുന്ന ബേഡ് വ്യൂ ക്യാമറയും അതേപോലെ തന്നെ ബെലേനക്കും അതേപോലെ തന്നെ ഗ്രാൻഡ് വിത്താരയിലൊക്കെ വരുന്നത്. അതിനവിടെ എത്രയോ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നീക്കാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഓരോരോ പോർഷനിലൊക്കെ പൊസിഷനിലൊക്കെ ഇടാനായിട്ട് പറ്റും. അതിൽ പക്ഷെ അങ്ങനെ പറ്റില്ല, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇൻഡിക്കേഷൻ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഇൻഡിക്കേഷൻ ഏത് സൈഡിലേക്ക് ഇടണേ അത് നമുക്കിത് കാണിച്ചു തരും. വേണം കാണാനായിട്ട് പറ്റും. ഇൻഡിക്കേഷൻ മാത്രമല്ല, നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും കേട്ടോ. വേണ്ടോ, ഒരു ക്ലാരിറ്റിയാണ്, അന്യായ ക്ലാരിറ്റിയാണ്. നോർമലി നമ്മളൊരു HD ക്യാമറയോ നൈറ്റ് വിഷൻ ക്യാമറയോ വെക്കുന്ന ഒരു ക്ലാരിറ്റി അല്ല, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യണ ആ ഒരു ക്ലാരിറ്റി തന്നെ കിട്ടണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഒരു ക്ലാരിറ്റി തന്നെ ഈ ക്യാമറ കിട്ടുന്നുണ്ടോ. ഈ ഒരു വണ്ടിയിൽ നമുക്ക് 70 മേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഓയിൽ ഫിറ്റ്മെൻ്റ് ആയിട്ടുള്ള 70 ചെയ്തത്, കറക്റ്റ് ഈ ഒരു ഗ്രാൻഡ് വിത്താരയുടെ കറക്റ്റ് അളവിലുള്ള ഒരു 70 നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഈ 70 മീറ്റർ ഒക്കെ ഇടുമ്പോഴേ നമ്മൾ നല്ല രീതിയിൽ വാക്കും ചെയ്യുക കേട്ടോ. ബ്രഷ് കൊണ്ടായാലും വാക്കം ബ്രഷർ കൊണ്ടായാലും തന്നെ നല്ല രീതിയിൽ വാക്കും ചെയ്യുക, എന്നിട്ട് ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ലോവർ ഗാർണിഷ് ചെയ്യേണ്ടത്, അത് ബ്ലാക്ക് ആയിരിക്കും ഷോറൂമിൽ കമ്പനി ആയിട്ട് വരിക.
അത് നമ്മൾ സ്റ്റീലാക്കി കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ലീഗിൻ്റെ ലോ ഗാർണിഷ് ചെയ്തതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ ഹാൻഡിലും കൂടി ഒന്ന് ക്രോം ടൈപ്പ് ആക്കുന്നുണ്ട് കണ്ടോ. കമ്പനി പെയിൻറ്റിംഗ് ആണ് കിടക്കുന്നത്. അതായത് നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡ് നമ്മൾ 70 mm നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടോ. ഈ ലുക്കിലാണ് നമ്മുടെ റൈറ്റ് സൈഡ് 70 mm വരുന്നത്. ബാക്കിൽ ആ ഒരു പോർഷൻ വരുന്നത് ഈ ലുക്കിലാട്ടോ. കറക്റ്റ് ഫിറ്റ്മെന്റ് ആണ്, അതാണ് ഇതിന്റെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. കറക്റ്റ് ഫിറ്റ്മെന്റ് ആയി നമ്മളെ പ്ലാറ്റ്ഫോം കറക്റ്റ് ആയിരിക്കും. ചില മാറ്റൊക്കെ ഇടുമ്പോൾ എന്താ പറയുക എത്താത്ത പോലെ അതേപോലെ തന്നെ ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കറക്റ്റ് ഫിറ്റ്മെന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻഫോട്ടൈൻമെന്റിന്റെ ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കാണിച്ചാലും 360 നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു സോങ്ങ് വെച്ച് കേൾപ്പിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇത് കാർപ്ലേ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ആ ഒരു സ്റ്റീരിയോയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളെ കാണിക്കാൻ മറന്നൊരു സംഭവമാണ് നമ്മുടെ ഹെല്ലയുടെ ഹോൺ കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ച് കേൾപ്പിച്ചരാം. നോർമലായിട്ട് എല്ലാ വണ്ടിയിലും നമ്മളിപ്പോൾ ഈ ഒരു ഹോണാ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഈ ലുക്കിലാണ് നമ്മുടെ പാനല് കാര്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ. ഗ്ലോസി പാനലാണ് വന്നതാണത്, നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ആ ഒരു പാനൽ കേട്ടോ. നല്ലൊരു സോങ് വെച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഈ ഒരു സ്റ്റീരിയോ 2GB 32 ഉണ്ടെന്നുള്ളതാണ്. 360 ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു സ്റ്റീരിയോ ആണ് കേട്ടോ. ഇക്വലൈസറൊക്കെ നല്ല രീതിയിലുള്ള ഇക്വലൈസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലൗഡ്നെസ്സും അതേപോലെ തന്നെ സബ് വോളിയം കൂട്ടാനും കാര്യങ്ങളൊക്കെ പറ്റും. നമ്മളിപ്പോൾ ജാസിലാണ് ഇട്ടണത്. അതേപോലെ തന്നെ ഇതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നല്ല സ്റ്റീരിയോസിലാണ് അങ്ങനെ സംഭവങ്ങളൊക്കെ വരിക കേട്ടോ. ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് 360. ഇതാണ് നമ്മുടെ 360. ജസ്റ്റ് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ പൊസിഷനിലും നമുക്ക് ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റീരിയോയിൽ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 48 mm ഇക്വലൈസറാണ്. നമുക്ക് ഇക്വലൈസർ മോഡുകളൊക്കെ നമുക്ക് ഓഡിയോ ക്വാളിറ്റിക്ക് നല്ല രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഐറ്റമാണ്. പിന്നെ ഇൻബിൽട്ടായിട്ട് ആ ഒരു സ്റ്റീരിങ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബിൽട്ടായിട്ട് വരുന്ന ആ ഒരു സ്റ്റീരിങ് കൺട്രോളൊക്കെ നമുക്ക് പക്കയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. സെപ്പറേറ്റ് നമുക്ക് വയറ് കട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ആ ഒരു ഇത് വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ ചെയ്തത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹെവി ആയിട്ടുള്ള കമ്പോണൻറ്റ് സ്പീക്കറും കോവാക്സിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡാമ്പിങ് ചെയ്ത് എന്തായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഇങ്ങനത്തെ ഹെവി സ്പീക്കേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടാകും. ആ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഡാമ്പിങ്ങും സ്പീക്കേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ 4 channel ആംപ്ലിഫയറും കൂടി ചാർജ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി വേറെ ലെവൽ തന്നെയാണ്. ഒരു സബ് വൂഫർ കൂടെ ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു റൂഫ് ലൈറ്റ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ വാമാണ്ട് ഇതേപോലത്തെ ലൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മാറ്റാൻ പോകുന്നത് ഓൾറെഡി. അത് മാറ്റിയിട്ട് ബാക്കിൽ ആ ഒരു ലൈറ്റ് മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മളെ ഗ്രാൻഡ് വിത്താറയുടെ വർക്ക് കാര്യങ്ങളൊക്കെ. നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. 360 അതേപോലെ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെ എടുത്ത് ചെയ്യുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഐറ്റംസ് പരമാവധി നമ്മുടെ വണ്ടികളിൽ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് ചാലക്കുടി പേരാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അതിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മളിട്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ വരുന്ന എല്ലാ വണ്ടിയിലും ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട വർക്കുകളൊക്കെ. പക്ഷേ യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ എന്തായാലും ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഉള്ള സെറ്റപ്പിലേ ഞാൻ ഇടാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്നും നമ്മൾ 2 മണി 1 മണിയൊക്കെ ആയിട്ട് പോവുള്ളൂ. ഇൻസ്റ്റാഗ്രാം കാണണ്ട സ്റ്റോറി കാണുന്ന സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ ഈ ഒരു ഗ്രാൻഡ് വിത്താറയുടെ വീഡിയോ എല്ലാവർക്കും നോർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം.